بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم ما يلفظ من قول إلا لديه رقيب عتيد صدق الله العلي العظيم ഏറ്റവും ബഹുമാനം നിറഞ്ഞ അഹ്ലുസ്സുഫ ഹദീസ് പഠന വേദിയിലെ സത്യവിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് അന്നബി മൂസ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ قلت يا رسول الله اي الاسلام افضل قال من سلم المسلمون من لسانه ويده മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളും സംശുദ്ധമായിരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലും കൃത്യമായി അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വിശുദ്ധ ഇസ്ലാം എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാവണം. അവൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, അവൻ്റെ മറ്റ് അവയവങ്ങൾ ശുദ്ധമായിരിക്കണം. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നസ് സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ഹൃദയവും നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം അല്ലാഹു രണ്ട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ ഇടതും വലതും. മായൽ ഫിലുമിൻ കൗലിന്നില്ല ലദൈഹി റഖീബുൻ അതീദ്. സൂറത്തു കാഫിൽ അല്ലാഹു പറയുകയാണ്, ഒരു സംസാരവും ആരും തന്നെ മൊഴിയുകയില്ല ആ സംസാരം നടക്കുന്ന സമയത്ത്. സാന്നിധ്യത്തിൽ വെച്ചിട്ടല്ലാതെ, അവരുടെ രേഖയിൽ അത് വന്നിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സ്വഭാവ ഗുണമാണ് ഗൈബത്ത് എന്നത്, അഥവാ പരദൂഷണം പറയുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബ കിറാമിനോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മൽ ഗൈബ, ഗൈബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? അവര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനിക്കും അവൻ്റെ റസൂലിനിക്കും അതറിയാം, നമുക്കറിയില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം അവനെ കുറിച്ച് നീ പറയലാണ്. ഇവിടെ സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാമിലുള്ള സഹോദരനാണ്, രക്തബന്ധത്തിലുള്ളതല്ല. അപ്പോൾ സർവ മുഅ്മിനീങ്ങളും സഹോദരന്മാരാണല്ലോ. മുഅ്മിനായ ഒരു മനുഷ്യനെ കുറിച്ച്, മുസ്ലിമായ ഒരു മനുഷ്യനെ കുറിച്ച്, അവരൊക്കെയും നമ്മുടെ സഹോദരന്മാരാണ്, അവരെക്കുറിച്ച് നീ ഗൈബത്ത് പറയലാണ് വെറുക്കുന്നത്. പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു, അഫറായിത ഇൻകാനഫി അഹൈമാകൂൽ, ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരനിൽ ഉള്ളതാണെങ്കിലോ നബിയേ? ഒരു സഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇൻകാനഫിഹിമാതഖൂൽ, നീ പറയുന്ന കാര്യം അവനിലുണ്ടെങ്കിലാണ് നീ അവന് ഗൈബത്ത് പറയുന്നത്. ഉള്ള കാര്യം പറയൽ തന്നെയാണ് ഗൈബത്ത്. ഇനി ഇല്ലാത്ത സംഭവമാണ് നീ പറയുന്നതെങ്കിൽ അവൻ്റെ മേൽ നീ ഒരു കെട്ടിച്ചമക്കൽ കളവിനെ ചമച്ചിട്ടുണ്ട്.
ഒരു കളവിനെ ഉണ്ടാക്കി പറഞ്ഞതാണ്. അതും വലിയ തെറ്റാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദീർഘമായ ഒരു ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും അവസാന നാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറ, നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, ആവശ്യമില്ലെങ്കിൽ മൗനിയാവുക. ഒരുപാട് നന്മകൾ അതുകൊണ്ട് ലഭിക്കുന്നതാണ്. മൗനം പാലിച്ചാൽ ആവശ്യമില്ലാതെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ കാരണമാവരുത്. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു ആദം സന്തതി മനുഷ്യൻ പ്രഭാതമായി കഴിഞ്ഞാൽ അവയവങ്ങളൊക്കെ നാവിനെ വിളിച്ചിട്ടൊരു പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്. ആ അവയവങ്ങളൊക്കെ നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീനാ, നമ്മുടെ വിഷയത്തിൽ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണേ, ഇനിസ്തഖംത ഇസ്തഖംനാ, നീ നേരെയായാൽ നമ്മളും നേരെയാൻ, നീ വളഞ്ഞാൽ നമ്മളും വളയും എന്ന് പറഞ്ഞാൽ, നീ തെറ്റ് ചെയ്താൽ നമ്മളും തെറ്റും, നിന്നിലാണ് പേടി ഞങ്ങൾക്കുള്ളതെന്ന് എല്ലാ അവയവങ്ങളും നാവിനെ വിളിച്ച് സംസാരിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നാവ് നമ്മുടെ ശരീരത്തിലെ ചെറിയ അവയവമാണെങ്കിലും വലിയ അപകടകാരിയാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ ഗൈബത്ത് പറയരുത്, മറ്റുള്ളവന്റെ മാംസം തന്റെ സഹോദരന്റെ മാംസം പച്ചയോടെ ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ, അതിന് നിങ്ങൾ വെറുക്കുന്നില്ലേ, അതുപോലെ ഇതും നിങ്ങൾ വെറുക്കണം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടെ കുറവുകൾ തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം ശുദ്ധമാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നാളെ റബ്ബ് സ്വീകരിക്കുമോ, അതിന് പ്രതിഫലം തരുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു അറിവുമില്ലല്ലോ. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിനെ മോശമാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ സമയം ലഭിക്കില്ല. റിപ്പോർട്ട് ചെയ്തതാണ്, രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ളതായ ഒന്നിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതായ ഒന്നിനെയും ആരെങ്കിലും സൂക്ഷിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഏതാണത്? രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത് അവന്റെ നാവാണ്, രണ്ട് കാലുകൾക്കിടയിലുള്ളത് അവന്റെ ഗുഹ്യഭാഗമാണ്. രണ്ടും അപകടമാണ്, അതിനെ സൂക്ഷിച്ചോ ആരെങ്കിലും, എന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്തിനു പറയണം? കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമും മാലുഹു വഇർദുഹു വദമുഹു, എല്ലാ മുസ്ലിമീങ്ങളും മറ്റൊരു മുസ്ലിമിന്റെ മേൽ അവന്റെ സമ്പത്ത് ഹറാമാണ്, അവന്റെ അഭിമാനം ഹറാമാണ്, അവന്റെ രക്തം ഹറാമാണ്. മറ്റുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല.
അവന്റെ അഭിമാനത്തിൽ ക്ഷതം വരുത്താൻ പാടില്ല, അവന്റെ രക്തം ചീന്താൻ പാടില്ല. മറ്റുള്ളവന്റെ അഭിമാനത്തിന് വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. ആളുകൾക്കിടയിൽ വെച്ച് മറ്റുള്ളവനെ വഷളാക്കാൻ പാടില്ല, അവരെ കുറവാക്കാൻ പാടില്ല, അവരെ നിസാരമാക്കാൻ പാടില്ല. ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ അടുക്കൽ വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. തിന്മയാൽ ഒരു മനുഷ്യനിക്ക് മതി, മുസ്ലിം മുസ്ലിമായ തന്റെ സഹോദരൻ നിസ്സാരമാക്കി കാണൽ തന്നെ മതി. ഒരു മുസ്ലിമായ മനുഷ്യനെ നിസ്സാരനാക്കി കാണൽ അത് ഏറ്റവും വലിയ ശർറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നമ്മുടെ ജീവിത ശൈലിയെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും എന്നൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല്. രണ്ടാളുകൾ ളുഹർ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ അസറാണെന്നും അഭിപ്രായമുണ്ട്. രണ്ടുപേരും നോമ്പുകാരനായിരുന്നു. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാളുകളോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പോയി വുളൂവിനെ മടക്കണം, നിങ്ങളുടെ നിസ്കാരം വീണ്ടും നിർവഹിക്കണം, നിങ്ങൾ ഈ നോമ്പിനെ പൂർത്തിയാക്കണം. മറ്റൊരു ദിവസം ഈ രണ്ട് നോമ്പ് രണ്ടാളുകളും നോമ്പിനെ കഥാ വീട്ടുകയും ചെയ്യണം. അവർ രണ്ടാളും ചോദിച്ചു, എന്തിനാണ് നബിയെ നമ്മൾ അങ്ങനെ മടക്കുന്നത്? നമ്മൾ നിസ്കരിച്ചല്ലോ, വുളൂവെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ നോമ്പുകാരാണല്ലോ. പുണ്യ നബി മറുപടി പറയുകയാണ്, യഹ്തബ്തും ഫുലാന, ഇന്നാരെന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഗൈബത്ത് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല എന്നതിലേക്ക് സൂചനയാണിത്. വലിയ അപകടമാണത്. മറ്റൊരാളെ കുറവാക്കി പറഞ്ഞാൽ, ഗൈബത്ത് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ പോലും സ്വീകരിക്കലിനെ തടഞ്ഞു നിർത്തപ്പെടും. അതാണ് ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന ഹദീസിലെ പ്രധാനമായ ആശയവും വിഷയവും. അതാണ് വളരെ ഗൗരവപ്പെട്ട ഒരു ഹദീസാണ്. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു നബിയേ, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഇസ്ലാമിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? മുസ്ലിമീങ്ങളിൽ ഉത്തമർ ആരാണ്? അങ്ങനെയും റിവായത്തുണ്ട്. പുണ്യനബി പറഞ്ഞു കൊടുത്തത്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാളാണ് സലിമൽ മുസ്ലിമൂൻ, മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു, മിൻ ലിസാനിഹി, അവന്റെ നാവിനെ തൊട്ടും, വയദിഹി, അവന്റെ കയ്യിനെ തൊട്ടും. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രയാസം വരാൻ പാടില്ല, നമ്മുടെ കൈ കൊണ്ട് മറ്റൊരു മുസ്ലിമിന് പ്രയാസം പെടാൻ പാടില്ല. ഇങ്ങനെ ജീവിക്കുന്നവനാരാണോ അവനാണ് ഇസ്ലാമിൽ ഏറ്റവും ഉത്തമനെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസാണ് നമ്മുടെ ജീവിതത്തിനേക്ക് മാറ്റമുണ്ടാക്കേണ്ടത്. നമ്മൾ ഇത് കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇതോർമ്മയുണ്ടാവുകയും ജീവിതം ഈ രീതിയിലാവുകയും ചെയ്യണം. എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം വരാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കണം. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, ഇഹ്ഫദ് ലിസാനക വസ്തഈദ് മിൻ ശർരിഹി ലാ യൽദിഗന്നക ഇന്നഹു സുഅബാനു, നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ആ നാവിന്റെ ശർറിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടുകയും ചെയ്യണം, ആ നാവ് നിന്നെ കടിക്കാതിരിക്കട്ടെ. ഇന്നഹു സുഅബാൻ, അത് വലിയ പാമ്പാൻ, അത് വിഷപ്പാമ്പാൻ, ആ നാവ് കടിക്കാതിരിക്കട്ടെ നിന്നെ എന്ന് മഹാന്മാരായ ചില സൂഫിയായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധമാവണം. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സംസാരം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല, ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റല്ലാതെ മറ്റു കാര്യങ്ങളെ കൊണ്ട് വർദ്ധിപ്പിക്കരുത് എന്ന് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചത് കൊണ്ടാണ്.
അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നാവിനെ സൂക്ഷിക്കാൻ ഭയപ്പെട്ടതിൻ്റെ പേരിൽ എപ്പോഴും ഒരു കല്ലിനെ ഇങ്ങനെ വായിലിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. വേണ്ടാത്തത് പറയുമോ എന്ന് പേടിച്ചിട്ട്. ഒരുപാട് സൂഫിയാക്കൾ അങ്ങനെയായിരുന്നു, സഹാബാ കിറാം അങ്ങനെയായിരുന്നു. അവരൊക്കെയും സന്തോഷവാർത്ത സ്വർഗം കൊണ്ട് കിട്ടിയ ആളുകളാണ്. അവരുടെ ജീവിതം എല്ലപ്പോഴും മോശമാകുമോ എന്ന് പേടിച്ചിട്ട്, അവരുടെ നാവ് കൊണ്ട് വേണ്ടാത്തത് വരുമോ എന്ന് പേടിച്ചിട്ട് അവരങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഹു ദഅവതി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.